വികസനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾ ആരാണ് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. സമരത്തിന് പുറകിൽ രാജ്യദ്രോഹ ശക്തികളാണ് എന്നുള്ളത് സർക്കാരിലെ തന്നെ മന്ത്രിമാരും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാൻ ചില രാജ്യദ്രോഹ ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സി പി എം സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഈ രാജ്യദ്രോഹ ശക്തികൾ ആരാണ് എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. ആരാണ് വിഴിഞ്ഞത്ത് സമരത്തിൽ നുഴഞ്ഞുകയറിയിട്ടുള്ളത്? ഏത് രാജ്യദ്രോഹ ശക്തികളാണ് ഈ നുഴഞ്ഞുകയറ്റത്തിന് പുറകിലുള്ളത്? ആ ശക്തികൾക്ക് ആരാണ് ഫണ്ടിങ് നടത്തുന്നത്? അവർക്ക് എങ്ങനെയാണ് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ സ്വാധീനം ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെളിയിൽ വരേണ്ടതാണ്. മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭയിലെ ചില ആളുകൾ തന്നെ ഈ സമരത്തിന് സഹായകരമായിട്ടുള്ള നിലപാടുകളും സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വന്തം മന്ത്രിസഭയിലെ ചില അംഗങ്ങൾ തന്നെ ഈ സമരത്തെ ന്യായീകരിക്കുകയും സമരത്തെ സഹായിക്കുകയും ചെയ്യുമ്പോൾ അവർ ഫലത്തിൽ രാജ്യദ്രോഹ ശക്തികളെ സഹായിക്കുകയാണ് എന്ന് സമ്മതിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം അവസാനിപ്പിക്കണം, മുഖ്യമന്ത്രി മൗനം വെടിയണം, അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല നിലപാട് വ്യക്തമാക്കേണ്ടത്, നിലപാട് വ്യക്തമാക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. രാജ്യദ്രോഹ ശക്തികളാണ് ഈ കലാപശ്രമത്തിന് പുറകിലെങ്കിൽ അത്തരം ശക്തികളെ എങ്ങനെയാണ് പോലീസ് വിട്ടയച്ചത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് വിട്ടയച്ചത്? അതിന്റെ അർത്ഥം ഈ സർക്കാർ ഈ രാജ്യദ്രോഹ ശക്തികൾക്ക് സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതല്ലേ? അതുകൊണ്ട് ഈ സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്ന അർത്ഥഗർഭമായിട്ടുള്ള മൗനം ഒരുപാട് ചോദ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മൗനം വെടിയണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത്. ഇതിന്റെ വസ്തുതകൾ പുറത്തു വരണം. വിഴിഞ്ഞത്ത് കലാപം നടത്താൻ ശ്രമിച്ചതിന്റെ പുറകിൽ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയിൽപ്പെട്ട ചില ആളുകൾക്ക് പങ്കുണ്ട് എന്ന് ഇപ്പൊ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളൊന്ന് സ്ഥിരീകരിക്കുകയാണ്. അവിടെ ആ കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ രൂപീകരിക്കപ്പെട്ട പ്രത്യേക സംഘത്തിന് നേതൃത്വം എടുക്കുന്ന ഐ ജിയും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പിയും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. ചില തീവ്രവാദ സംഘടനകൾ ആ സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സമരത്തിൽ തീവ്രവാദ സംഘടനകൾ നുഴഞ്ഞു കയറാൻ സാധിക്കുന്നത്? സംസ്ഥാന ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ സമരത്തെ രാജ്യദ്രോഹ ശക്തികളും നിരോധിക്കപ്പെട്ട തീവ്രവാദ ശക്തികളും ചേർന്നുകൊണ്ട് തീരദേശ മേഖലയിൽ സംഘടിതമായിട്ടുള്ള കലാപം നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്തിനാണ് പൂർത്തി വെച്ചത്? ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കാണാത്തത് കൊണ്ടാണോ? കണ്ടിട്ടും അത് കണ്ടില്ല എന്ന് നടിച്ചതിന്റെ കാരണം എന്താണ്? അതുകൊണ്ട് ഇക്കാര്യത്തിലെല്ലാം മുഖ്യമന്ത്രി കാണിക്കുന്ന മൗനം ദുരൂഹമാണ്. ആ ദുരൂഹത അവസാനിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മൗനം വെടിയണം. സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ രാജ്യദ്രോഹ ശക്തികൾ ആരാണ് എന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്നുകൂടി ബി ജെ പി അഭിപ്രായപ്പെടുകയാണ്. ഈ തുറമുഖം നമ്മുടെ രാജ്യസുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ, സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാരിന് ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? കേന്ദ്ര സർക്കാർ ഈ കലാപത്തെ കുറിച്ച് ഗൗരവതരമായി നിരീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ എൻ ഐ എ സംഘം പ്രാഥമികമായി പരിശോധന നടത്തിയത്. സമരം ആരംഭിച്ചപ്പോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടവന്ന സാഹചര്യമുണ്ടായപ്പോ ഈ തുറമുഖ നിർമ്മാണ കമ്പനി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് കേന്ദ്ര സേനയുടെ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. അന്ന് ഹൈക്കോടതിയിൽ ആ ആവശ്യത്തെ നഖശിഖാന്തം എതിർത്തിട്ട് അതിന്റെ ആവശ്യമില്ല, മതിയായ സംരക്ഷണം ഞങ്ങൾ കൊടുത്തുകൊള്ളാമെന്ന് സത്യവാങ്മൂലം കൊടുത്ത സംസ്ഥാന സർക്കാരാണ്. ഇനിയിപ്പോ സംസ്ഥാന സർക്കാരെ സാധിക്കാത്ത സാഹചര്യം വന്നിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കോടതിയിൽ ഇനി അടുത്ത ദിവസം വീണ്ടും കേസ് വരികയാണ്. എന്താണ് ഗവൺമെന്റ് പറയാൻ വേണ്ടി പോകുന്നത്? സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തിൽ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന
ഈ തുറമുഖ നിർമ്മാണത്തിന് സംരക്ഷണം കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര സേനയോട് ആവശ്യപ്പെടണമെന്നാണ് ബി ജെ പിയുടെ അഭിപ്രായം. അല്ല, അവിടെ 35 പോലീസുകാരെ ആക്രമിച്ചു കൊല്ലാനാക്കി പോലീസ് സ്റ്റേഷൻ തല്ലി തകർത്ത് അത്തരം ആളുകൾക്കെതിരായിട്ടൊന്നും കേസെടുത്തിട്ടില്ല. കേസെടുക്കുക എന്ന് പറഞ്ഞാൽ കണ്ടാൽ അറിയുന്ന കുറെ ആളുകൾക്കെതിരായിട്ട് കേസെടുക്കുന്ന, കണ്ടാൽ അറിയുന്ന ആളുകളൊന്നുമല്ല. കഴിഞ്ഞ 100 ദിവസമായി ആ സമരത്തിന് നേതൃത്വം കൊടുത്ത, സമരം എന്ന് പറയുന്ന ഈ അക്രമ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അവിടുത്തെ ആളുകളെ പോലീസുകാർക്ക് അറിയാത്താണ്. അതായത് കണ്ടാൽ അറിയാത്തവർക്ക് അതിന് കണ്ടാൽ അറിയുന്നവർക്കെതിരായിട്ട് കേസെടുക്കേണ്ടത്. അപ്പോ അക്രമകാരികൾക്കെതിരായിട്ട് കേസെടുക്കുന്നതിന് പകരം അവിടെ സമാധാനപരമായി ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയ ഹിന്ദു ഐക്യവേദി നേതാക്കന്മാർക്കെതിരായിട്ട് എങ്ങനെയാണ് കേസെടുക്കുക? അത് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഇരട്ടത്തപ്പാണ്. അക്രമം നടത്തുന്നവർക്കെതിരായിട്ടല്ല, അക്രമം ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരായിട്ട് കേസെടുക്കുക എന്നുള്ള വിചിത്രമായിട്ടുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് ആർക്കു വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് നിലപാടാണ്, അതായത് നിശാന്തിനിയുടെ നിലപാട് എന്ന് പറയുന്നത് സർക്കാരിന്റെ നിലപാടാണോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒഴിപ്പിക്കാൻ വേണ്ടി പറയുക? അതിലാണ് മുഖ്യമന്ത്രി അഭിപ്രായം പറയുന്നത്. കാരണം CPM എന്ന സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് വികസനം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള തീവ്രവാദ ശക്തികളുടെ പരിശ്രമമാണ് എന്ന്. അപ്പൊ ആ തീവ്രവാദ ശക്തികൾ ആരാണ് എന്ന് മുഖ്യമന്ത്രിയാണല്ലോ വ്യക്തമാക്കേണ്ടത്. അദ്ദേഹത്തിനുള്ള ആഭ്യന്തര വകുപ്പും അദ്ദേഹം ആരെയാണ് സംരക്ഷിക്കുന്നത്? മാത്രമല്ല ക്രമസമാധാന ചുമതലയുണ്ടുള്ള DGP സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിലും പറയാതെ പറയുന്നത് ചില പുറത്തുനിന്നുള്ള ആളുകൾ, അദ്ദേഹം തീവ്രവാദം എന്ന പേര് പറഞ്ഞിട്ടില്ല, ചില പുറത്തുനിന്നുള്ള ആളുകൾ നുഴഞ്ഞുകയറി എന്നുള്ളതാണ്. ഈ പുറത്തുനിന്നുള്ള ആൾക്കാർ ആരാണ്? അവർക്ക് എന്താണ് വിഴിഞ്ഞത് താല്പര്യം? ആ പുറത്തുള്ള ആളുകളെ കുറിച്ചാണ് തീവ്രവാദ ശക്തികൾ എന്ന് BJP പറയുന്നത്, എല്ലാവരും പറയുന്നത്. അപ്പൊ ആരാണ് നുഴഞ്ഞുകയറിയത്? നുഴഞ്ഞുകയറിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എവിടെ നിന്നാണ് പണം കിട്ടുന്ന എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പറയാൻ തയ്യാറാകുന്നില്ല? നിശാന്തിനി ഇത് പറയാത്തത് പോലീസിന്റെ സമ്മർദ്ദം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമാണ് എന്ന് കരുതുന്നുണ്ടോ? ആണല്ലോ. കാരണം അന്ന് രാത്രി ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടുള്ള ആളുകളെ വിട്ടയച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ. 10-35 പോലീസുകാരെ ആക്രമിച്ച് അവരെ എല്ലാം ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊല്ലാനാക്കി, അങ്ങനെയുള്ള അക്രമികളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിട്ട് അവരെല്ലാം വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും ഭീരുവായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയാണ്. സ്വന്തം വകുപ്പിന് കീഴിലെ ഒരു സേനാംഗങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ പരിശ്രമിച്ച അക്രമികളെ നിരുപാധികം വിട്ടയക്കാൻ ആവശ്യപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനായിരിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിർദ്ദേശമനുസരിച്ചാണ് പോലീസ് പ്രവർത്തിച്ചത്. പോലീസുകാരുടെ വലിയ സേനയുണ്ടായിരുന്നു, കൂടുതൽ ആളുകൾ വന്നിരുന്നു, ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാമായിരുന്നു, അതൊക്കെ പോലീസിന് ചെയ്യാമായിരുന്നു. ഇതിനേക്കാൾ വലിയ ആൾക്കൂട്ടത്തെ പോലീസ് പിരിച്ചുവിടുന്നില്ല. അപ്പൊ അതിന് പോലീസ് തയ്യാറായിരുന്നു. പോലീസ് കാത്തത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ആ പൊളിറ്റിക്കൽ ഡിസിഷൻ പോലീസിന് അനുകൂലമായിട്ടായിരുന്നില്ല, ആ പൊളിറ്റിക്കൽ ഡിസിഷൻ ഈ തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം.